ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസോയ് ബൈ ലിസ. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, എന്നാൽ ഇങ്ങനെ ചെയ്യാം. ഇത് പ്ലാവിൻ്റെ ഇലയാണ്, നമ്മുടെ വെറുതെ നമ്മൾ കളയുന്ന അല്ലെങ്കിൽ നമ്മൾ ആടിനൊക്കെ കൊടുക്കുന്ന അതേ പ്ലാവിൻ്റെ ഇലയാണ്. അതിൻ്റെ കൂമ്പിലയാണിത്. ഇതുപോലെ നല്ല തളിരില കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി മൂക്കാത്ത തൊട്ട് താഴെയുള്ള തളിരിന് തൊട്ട് താഴെയുള്ള ഇലകൾ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ തളിരില നമ്മൾക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുകൊണ്ടൊരു നല്ല അടിപൊളി തോരനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ കളയണം. ഇത് നമ്മളൊന്ന് വലിയ പറിച്ചെടുത്ത് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾക്കിതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു മൂന്നാലെണ്ണമൊക്കെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇത് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇനി പിന്നെ നമുക്ക് കുറച്ച് തോരൻ വയ്ക്കുന്ന പോലെ നമ്മൾക്ക് കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. സാധാരണ നമ്മുടെ സാമ്പാർ പരിപ്പ്, ഏതെങ്കിലും ഒരു പരിപ്പ്, അല്ലെങ്കിൽ നമുക്ക് ചെറുപയറെടുക്കാം, അല്ലെങ്കിൽ ഇത് മുതിരിയെടുക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അല്പം തേങ്ങയൊക്കെ വേണം. അപ്പോൾ നമ്മളിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പ്ലാവില ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. അതാ ഇതേപോലെയാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അരിയാം. കത്തി കൊണ്ട് നമുക്ക് അല്ലാതെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിനെ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി. അതൊക്കെ നമ്മൾ എടുക്കുന്ന പ്ലാവിലയുടെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു എരിവിന് അല്പം പച്ചമുളക്, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഒരു അര കഷ്ടി അരമുറി തേങ്ങയാണ്. അതിൻ്റെ കൂടെ ഞാൻ അല്പം ജീരകം ഇട്ടിട്ടുണ്ട്. മൂന്ന് നാല് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മളിതൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഈ പ്ലാവില വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഷുഗറിനൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീരുകളൊക്കെ പോകുന്നതിനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. എല്ലാ ഡെയിലി കഴിക്കാനല്ല, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്, അതിനുള്ളിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടി നമുക്കൊരു ഒരു സവോള തന്നെ ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരുവിധം മൂത്തു. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാവില നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലാവിലേക്ക് കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മിക്സി കഴുകി അരച്ച വെള്ളം അല്പം ഒരു 3 ടേബിൾ സ്പൂൺ എങ്കിലും നമുക്ക് ഒരു കാൽ ഗ്ലാസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ചെറു തീയിലൊരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. നമ്മൾ 10 മിനിറ്റ് വെക്കണം എന്ന് പറഞ്ഞു, പക്ഷേ ഇടയ്ക്ക് നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി നമ്മൾ ഇടണം. കാരണം അതിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ ചിലർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേണമെങ്കിൽ ഒന്ന് അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റും ഈ പ്ലാവില, കുറച്ചും കൂടി ഇതാവാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലർ പുട്ടുകുറ്റിയിൽ ചെയ്യുന്നത് കാണാം, ചിലർ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കോരിയെടുക്കുന്ന കാണാം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന പോലെ പാലക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ പ്ലാവിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ സോറി പരിപ്പ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പരിപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പ് അധികം വെന്ത് പോകാൻ പാടില്ല. എൻ്റെ പരിപ്പ് ഇത്തിരി വെന്തോ പോയി എന്ന് എനിക്ക് തോന്നണോ സാറില്ല, നിങ്ങൾ നോക്കുമ്പം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തോർന്ന് കിട്ടട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊരു മറ്റൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് ഒരു പ്ലാവലയിൽ തന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊള്ളിയായിട്ടുള്ള പ്ലാവില തോരൻ ഇവിടെ തയ്യാറായി. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലാവില കിട്ടാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. മിക്കവരുടെയും വീടുകളിലുണ്ടാവും. ഒരു 10ഓ 20ഓ ഇല മതി. ഇനി അതില്ലെങ്കിൽ ഒരു 10 കൂമ്പിൻ്റെ ഇല കിട്ടിയാലും മതി. ഏറ്റവും നല്ലത് തളിരില തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തിരി തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലാവിൻ്റെ ചക്കക്കുരു ചവണി അതിൻ്റെ മടൽ എല്ലാം നമ്മൾക്ക് യൂസ് ചെയ്യാം. അങ്ങേറ്റം ഇല വരെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലാവിലയാണെന്ന് പറയാതെ നിങ്ങൾ കൊടുത്ത് നോക്കുക. ആരും പറയില്ല ഇത് പ്ലാവില തോരനാണെന്ന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഇതുപോലുള്ള കൊച്ചു കൊച്ചു നാടൻ റെസിപ്പീസ് കൂടുതൽ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഓക്കെ, ബൈ, സീ യു.